മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മലപ്പുറത്താണെങ്കിൽ പോത്തുകല്ലിൽ ആദിവാസി കുടുംബങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. നാരങ്ങാപ്പൊയിലെ ആദിവാസി കുടുംബങ്ങളാണ് പ്രദേശത്തെ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. വിവരങ്ങളുമായി അവിടെ നിന്നും ചേരുന്നത് അരുൺ അമൃതനാഥാണ്. അരുൺ, ഈ 5 കുടുംബങ്ങളാണോ അവിടെ ഈ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തുള്ളത്? എന്തുകൊണ്ടാണ് നിരന്തരമായി ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നോ നേരത്തെ തന്നെ? മോത്തി, ഈ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ആശങ്കയാണ് മണ്ണിടിച്ചിൽ. കവളപ്പാറ പോലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുൻകാല പശ്ചാത്തലത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴാണ് ഈ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുന്നത്. ഈ നിലമ്പൂർ മേഖലയിലാണ് ഈ പോത്തുകല്ല് എന്ന് പറയുന്ന പ്രദേശം. പോത്തുകൽ നാരങ്ങാപ്പൊയിലെ 5 കുടുംബങ്ങൾ, 5 കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു കുടുംബങ്ങൾ ഏറ്റവും ഭീതിയിലാണ്. കാരണം ഇവരുടെ വീടിന് പിറകിലായാണ് വലിയ കുന്ന് ഏത് സമയം വേണമെങ്കിലും നിലം പൊത്താമെന്ന രീതിയിൽ ഭീഷണിയായിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നഗരസഭാ ഭരണസമിതിയിൽ ഇവർ 3 വർഷമായി തുടർച്ചയായി ഈ കഴിഞ്ഞ പ്രണയകാലം മുതൽ തന്നെ ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ യാതൊരു നടപടിയും ഇവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ 5 കുടുംബങ്ങളെ, ഈ പ്രശ്നം നേരിടുന്നവരെയും കൂട്ടി ഈ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. എന്തായാലും പോത്തുകൽ നഗരസഭയിലേക്ക് എന്തായാലും മാർച്ച് നടത്തുക എന്നതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം മലയോര ഇനിയൊരു ദുരന്തം വന്നിട്ട് നമ്മൾ കണ്ണു തുറക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നടപടി സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്തരത്തിലുള്ള വലിയൊരു ആശങ്ക തന്നെയാണ് ഈ മണ്ണിടിച്ചിൽ ഭീഷണി. ഓരോ മഴ വീഴുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ മഴ കനക്കുന്ന 2 ദിവസം മുമ്പേ മലപ്പുറത്തൊക്കെ റെഡ് അലേർട്ട് ആയിരുന്നു. അപ്പോൾ മഴ കനക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകൾ പ്രത്യേകിച്ചും പോകുന്നത് ഈ മലയോര മേഖലയിലേക്ക് തന്നെയാണ്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഈ ദുരന്ത സാധ്യതയുള്ള, ഈ അപകട സാധ്യതയുള്ള മേഖലയിലേക്ക് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എത്രയും പെട്ടെന്ന് കാണേണ്ടവർ കണ്ടു തന്നെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു ദുരന്തം വന്ന് കണ്ണു തുറക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ നടപടി സ്വീകരിച്ചാൽ നന്നാകും എന്നുള്ളതാണ്. മലപ്പുറത്തെ പൊതുവെയുള്ളൊരു കാലാവസ്ഥ പറഞ്ഞാൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. ഇടവിട്ടുള്ള മഴ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത്. അതേ ഒരു സാഹചര്യം നിലവിൽ തുടരുന്നു എന്നുള്ളതാണ് മലപ്പുറത്തെ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചിത്രം. മോത്തി, ശരി അരുൺ.